ഹായ് മുത്തുമണീസ്. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. ഈ ബേക്കിൽ കാണുന്നില്ലേ ഒരു സാധനതാ കണ്ടോ, ഇവളല്ല കേട്ടോ, അതിന്റെ ബേക്കിൽ വേറൊരു സാധനം. ഇതാണ് i10. ഞങ്ങളൊരു വണ്ടി എടുത്താണ് കേട്ടോ. അപ്പൊ ആ വണ്ടിയുടെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടോ. പൊളി സ്ഥലമാണ്, ഒരു കാട്ടിന്റെ നടുവിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. ഒരു മനുഷ്യന്മാരൊന്നുമില്ല, സൈഡിലൊക്കെ മറ്റേ ഫെൻസർ മറ്റേ ആ കറണ്ടിന്റെ ഇതുണ്ടല്ലോ, ആ സാധനം വെച്ചിട്ടുണ്ട്. പൊളി സ്ഥലമാണ്. അപ്പൊ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, വണ്ടി ഇപ്പോ 2010 മോഡലാണ്. 2010 മോഡല് i10 ആണ് വണ്ടി. പിന്നെ എന്താ പറയാ, നമ്മളിപ്പോ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് ഇപ്പൊ വണ്ടി എടുത്തിട്ടുള്ളത്. കാരണം വേറെ വണ്ടി, പുതിയ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ഈ റെഡി ക്യാഷ് കൊടുത്ത വണ്ടി, റെഡി ക്യാഷ് കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ വണ്ടി ഇപ്പോൾ എടുക്കാൻ പറ്റും, ഇറക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇറക്കിയിട്ട് പിന്നെ മാസം മാസം അടവ് വരും. അപ്പം അതൊക്കെ പിന്നെ പെൻഡിങ് ആയാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളാവും. ഇതാവുമ്പോൾ നമുക്ക് എന്തായി, നമുക്ക് മഴയും വെയിലും കൊള്ളാണ്ട് പോവുകയും ചെയ്യാം. നമുക്ക് നല്ലൊരു വണ്ടിയായി, മാസം മാസം ടെൻഷൻ ഇല്ല. മീൻസ് പുതിയ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാസം എന്തായാലും നല്ലൊരു എമൗണ്ട് അടക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ടെൻഷൻ ഒക്കെ വരും. പിന്നെ എന്തിനാ വെറുതെ നമ്മൾ റിസ്ക് എടുക്കുന്നത്? ഇതാകുമ്പോൾ ഫുൾ എമൗണ്ട് എടുത്തത് നമുക്ക് അത്യാവശ്യം പോകണം വരണം, അത്ര കാര്യമുള്ളൂ. അല്ലാണ്ട് വലിയ വണ്ടിയൊക്കെ എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പോകാൻ വരിക, നമ്മുടെ ആവശ്യങ്ങൾ നടക്കുക. 4 ടയർ ഉണ്ടോ അങ്ങനെ ഒരു വണ്ടി ഉണ്ടോ നമ്മൾ അത് എടുത്തിരിക്കും, അതായിരുന്നു നമ്മുടെ. പിന്നെ അത്യാവശ്യം നല്ല കൂളിംഗ് ഉള്ള AC ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാലോ, ഞാൻ ഈ ഡയലോഗ് ഒക്കെ അടിക്കുന്നെങ്കിൽ, നമ്മൾ ആക്ച്വലി ആദ്യം സ്വിഫ്റ്റിന് ബുക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ക്വിഡിന് ബുക്ക് ചെയ്തു, അതും കഴിഞ്ഞിട്ട് നമ്മളെ വാഗണാറിന് ബുക്ക് ചെയ്തു. ഈ മൂന്ന് സ്ഥലത്ത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് ബുക്ക് ചെയ്തപ്പോഴും നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പേയ്മെന്റ് ഒക്കെ ചെയ്തു. പക്ഷേ ലോൺ വരുമ്പോഴത്തേനും നമുക്ക് അത്ര എമൗണ്ട് പെട്ടെന്ന് കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലോൺ ഇടാന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ഈ ലാൻഡ് ടാക്സ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ലോൺ ശരിയായില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി തന്നെയാണ് നല്ലതെന്ന്. അങ്ങനെ പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു. അപ്പൊ ഇനി ഇതിനകത്താണ് നമ്മുടെ യാത്രകളെല്ലാം. എന്താ പറയാ, അപ്പൊ എല്ലാരും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് കറങ്ങുന്നതാണ്, പറയാൻ പറ്റില്ല. മനുഷ്യന്റെ കാര്യമാണ്, ഇനി വ്ലോഗ് ചെയ്ത് എവിടെ ചെന്ന് എത്തുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ന്യൂ ഇയറിന് നമ്മളൊന്ന് ഗോവയ്ക്ക് പോണോന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ പറ്റുമെങ്കിൽ പോണം, അടിച്ചു പൊളിക്കണം. പിന്നെ വേറൊരു ഫാമിലി ഉണ്ട് എന്റെ ചങ്ക്. പിന്നെ നമ്മള് ആലപ്പുഴയുള്ള നമ്മള് ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് അവിടെ കുറേ അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ കയ്യിൽ കൊറോണ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് മണി പ്രോബ്ലംസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇൻഷാല്ലാ നമുക്ക് ആ സമയമാകുമ്പോഴത്തേനും പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ വീഡിയോക്ക് വരാം. ഈ മാസം മുതല് നമ്മളെ യൂട്യൂബ് മണി വന്നു തുടങ്ങും. ഇനിയിപ്പോ എത്ര ഉണ്ടെന്ന് അറിയില്ല. ഓ വന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം അല്ലേ, അത്യാവശ്യം ആൾക്കാരെ സഹായിക്കാനും പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടത്താനും ഒക്കെ നമുക്ക് അതിൽ നിന്ന് അതിനുള്ളൊരു വരുമാനം ഇന്ന് ഇപ്പൊ വന്നിട്ടുണ്ട്. നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഓരോ ദിവസം എത്ര വരുന്നുണ്ടെന്നുള്ളത്. പൂച്ചെടി പൂത്തുടക്കുന്നു, കറക്റ്റ് ഇപ്പൊ പറയാൻ പറ്റൂല. പൂച്ചെടി ഉണ്ടല്ലോ, മറ്റേ പൂച്ചെടി എന്ന് പറയുമ്പോ ഇവരെ ആൾക്കാരായിരിക്കും പൂച്ചെടിയാണ്. കമ്മ്യൂണിസ്റ്റ് വെച്ചാ ഇതായി അങ്ങനെയാ പറയാ. അപ്പൊ അത് പൂത്തിട്ടുണ്ട്. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ പറയുന്നത് നാറ്റ പൂച്ചെടി എന്നാ. ഈ മുറിവൊക്കെ ഉണ്ടാകുമ്പോ നമ്മളിത് അരച്ച് പുറത്തൊക്കെ തേക്കലുണ്ട്. അപ്പം ഈ സാധനം സാധാരണ നമ്മുടെ നാട്ടിൽ പൂത്തു കഴിഞ്ഞാൽ നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിച്ചാണ് പോണം. കാരണം ആ സമയത്താണ് ഒട്ടന്മാരും ഒട്ടത്തികളും ഇറങ്ങണേന്ന് വീട്ടുകാർ പറഞ്ഞ് പേടിയാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടന്മാര് പറഞ്ഞാൽ നിന്നെ പോലുള്ള ആൾക്കാര്. മീൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വീട്ടുകാർ പറയും, ഏ നാറ്റ പൂച്ചെടിയൊക്കെ പൂത്ത സമയമാണ്, ഒട്ടന്മാരും ഒട്ടത്തികളൊക്കെ ഇറങ്ങുന്നതാണ്, ചാക്കി കെട്ടിക്കൊണ്ട് പോകുമെന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഞാന് ആക്ച്വലി ആരെങ്കിലും അറിയാവുന്നവർ പോലും വന്നിട്ട് മോളെ എന്ന് വിളിച്ചാൽ ഞാൻ പച്ച തെറി വിളിച്ചിട്ട് ഓടുന്ന ആളായിരുന്നു. പേടിച്ചിട്ടാണ് കേട്ടോ, വേറൊന്നല്ല. ഉമ്മായും പാപ്പായൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഇവര് പിടിച്ച് ചാക്കി കെട്ടിക്കൊണ്ട് പോയാൽ എന്ത് ചെയ്യും. അതുകൊണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇതേ രണ്ട് സൈഡും ഭയങ്കര വനമാണ്. ഇവിടെ നിന്ന് അധികം കളിക്കാൻ പറ്റില്ല, നല്ല മഴക്കോള് വരുന്നുണ്ട്. അവർ പറഞ്ഞത് ഇവിടെ ആനയൊക്കെ ഇറങ്ങാനുള്ള സാധ്യതയുള്ള ഏരിയ ആണ് എന്ന് പറഞ്ഞ്. നമ്മളതിൻ്റെ വനത്തിൻ്റെ ഘോര ഘോര വനത്തിനുള്ളിൽ കൊണ്ടിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ വീഡിയോയിൽ ആളും വണ്ടിയും ഒന്നും ഉണ്ടാവില്ല ഇവിടെ നിന്ന് കൂടുതൽ ഡയലോഗ് അടിച്ചാൽ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇന്ന് വണ്ടി പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, ഒരിക്കലും യൂട്യൂബിൽ നിന്ന് വന്ന റവന്യൂ അല്ല കേട്ടോ ഈ വണ്ടി. കയ്യിലുണ്ടായിരുന്ന കാശ് മുടക്കി നമ്മൾ എടുത്തതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ വെയിലും മഴയൊന്നും കൊള്ളണ്ടല്ലോ, സുഖമായിട്ട് പോയിട്ട് വരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും അത്യാവശ്യം പോയി വരാനൊക്കെ ഒരു കാറ് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ അതേ അവിടെയൊക്കെ ഇഷ്ടംപോലെ കുരങ്ങുകളൊക്കെ ചാടി കളിക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് മുളം കാടുകളാണ്, അതിൻ്റെ ഇടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ എന്താണ്, പുതിയ സാരിയാണ് കേട്ടോ, പുതിയതായിട്ട് വാങ്ങിയിട്ട് ഇതുവരെ ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെ കുറേ വട്ടം ഉടുക്കാൻ വേണ്ടിയിട്ട് ഞൊറി എടുത്ത് സെറ്റാക്കി ഇങ്ങോട്ട് വരും, അവിടെ ഊരി കളഞ്ഞിട്ട് ഓടും. കാരണം എന്ന് വെച്ചാൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടൊക്കെ പോവാം. അപ്പോൾ അതേ കോളനിയിലത്തേക്ക് ഇവർ കൊടുത്തേക്കുന്ന പൈപ്പാണ്, പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
ആരെങ്കിലും അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഘോര വനത്തിലുള്ള ഈ പൈപ്പ് ഒന്ന് റെഡി ആക്കണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ അങ്ങോട്ടൊക്കെ പോയാൽ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് കാണാനായിട്ട്. പിന്നെ ദേ നമ്മുടെ വനത്തിനുള്ളിലെ പശുക്കളാണത്. വനത്തിനുള്ളിലെ പശുവിനെ കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ നമ്മൾ വീട്ടിലെ പശുവിനെല്ലാം കണ്ടിട്ടുള്ളൂ. വനത്തിനുള്ളിൽ നോക്കി ഇഷ്ടംപോലെ പശുക്കളുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്, ഈ കാട്ടു പശുവിനെ കണ്ടിട്ടില്ല. അതേ കാട്ടു പശു മൂന്നാലെണ്ണുണ്ട്. പോടി പൊട്ടി അവിടുന്ന് കാട്ടു പശു ഒന്നല്ല കേട്ടോ, നമ്മളെ ഒറിജിനൽ നാടൻ പശുവാണ്. നാടൻ പശുവാണെങ്കിൽ കാസർഗോഡ് കുള്ളൻ. നാടൻ പശുവാണെങ്കിൽ അതിന്റെ കഴുത്തിൽ കയറ് കാണുമല്ലോ. അതിന്റെ കഴുത്തിൽ കയറില്ല, അത് കാട്ടുപശുവാണ്. അതാണ് കാട്ടുപശു. കാട്ടുപശു കാട്ടുപശുവിന് കൂടുതൽ ഒരു കാട്ടു നാജു. ഇവിടെ ഇലക്ട്രിക് ലൈൻ കൊടുത്തിട്ടുണ്ട്. മീൻസ് വനത്തിന്ന് ആനയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേന് അയ്യോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കോര 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 വനമാണല്ലോ. കണ്ടിട്ട് തന്നെ പേടിയാവും. നീണ്ട ഇടയ്ക്കാണല്ലോ ആ ചേച്ചിമാർ പോയിട്ട് വിറകെടുത്തോണ്ട് വന്നത്. ഞാൻ തൊട്ടോട്ട് ഷോക്ക് അടിക്കുന്നില്ല. അതിലും വലിയ ഞാൻ വന്യജീവിയാണെന്ന് വിചാരിച്ചിട്ട് അത് എന്നെ കയറി ഷോക്ക് അടിക്കണം. തൊട്ടോക്കിനാജോ അങ്ങനെ ഞാൻ തൊട്ടിട്ട് നിങ്ങൾ രക്ഷപ്പെടണ്ട കേട്ടാ. അത് പള്ളിയിൽ പോയി പറഞ്ഞു. എന്നാലും വെറുതെ തൊട്ടോക്ക് വേണ്ട. അപ്പൊ നമ്മളെന്താ, ഇനി കുറച്ച് ടീ തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടത്. നമ്മൾ അവിടെ കുറച്ച് വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ച് അട്ടെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കണ്ട് രണ്ട് മൂന്ന് അട്ടേനെ കടിയൊക്കെ കൊണ്ടിട്ട് നമുക്ക് പോവാല്ലേ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇന്നത്തെ എൻ്റെ വേഷം എങ്ങനെയുണ്ടെന്ന്. വളരെ സുന്ദരിയായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. എന്നാൽ ഞാൻ എന്നും ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നടക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, മുടിയിൽ എണ്ണയൊക്കെ തേച്ചിറങ്ങുന്നതല്ലേ. അപ്പൊ ആരും കാണാതിരിക്കാൻ വേണ്ടിട്ടാണ് പുതിയൊരു എണ്ണയൊക്കെ മേടിച്ചതല്ലേ. അപ്പൊ എണ്ണ തേച്ചേക്കുന്ന ആരും കാണാതിരിക്കുന്നത് അട്ടമൊക്കെ ഇട്ട് ചാടിയത്. പിന്നെ അപ്പൊ എന്റെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ അമലൂസ് എവിടെ അമലൂസ് എവിടെ എന്ന് ചോദിക്കും. അമലൂസിനെ ഞാൻ കാണിച്ചുതരാം. വേറൊരു കാര്യമുണ്ട്, അമലൂസ് ഭയങ്കര ബിസിയാണ്, ഫുൾ ടൈം തമ്പുരാൻ ഫോണിൽ കളിയാണ്. അപ്പൊ അതെ ഇവനിക്കുള്ള റൂമിലിതേ അവന്റെ റൂമേൻ റൂമാണ്. ഇവിടെ വേറെ ആർക്ക് പ്രവേശനം ഇല്ല. അവിടെ അതെ ഫുൾ ടൈം ഇതാണ്. രാജാവ് ഇരിക്കുന്നവർക്കൊക്കെ ഇരിക്കുന്നുണ്ട്. കാലൊക്കെ എവിടെയാ ഇരിക്കുന്നേ നോക്ക്, വേറെ ലെവല്. അപ്പൊ നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ ഉള്ളൊക്കെ ഒന്ന് കാണാം. മീൻസ് പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കിടിലാണ് കേട്ടോ, വേറെ വൃത്തിയുടെ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഒരു അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇന്റീരിയല്. ഉള്ള കണ്ടു കഴിഞ്ഞാൽ പുതിയ വണ്ടി പോലെ തന്നെയാണ്, സൂപ്പറാണ്. സീറ്റൊക്കെ അടിപൊളിയാണ്, സീറ്റ് കവറൊക്കെ നല്ല സീറ്റ് കവറാണ്. ഇത് ലെവലിന്റെ ബാഗ്. ഇത് നമ്മളുടെ കൊഡാക്കിന്റെ മൈക്കാണ്, മൈക്ക് മൈക്ക്. അപ്പൊ ഇതാണ് ബാക്ക് സീറ്റ്. ബാക്ക് സീറ്റ് നോക്കി നല്ല അടിപൊളി, നല്ല വൃത്തിയുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഇത് ഞങ്ങള് കുറച്ച് സാധനങ്ങൾ വണ്ടിന്റെ, കുറച്ച് ടയറാടിന്റെ ബോൾ ജോയിന്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേഞ്ച് ആക്കണ്ടെന്ന് എയർ ഫിൽറ്റർ. അപ്പൊ അതിനുവേണ്ടി വാങ്ങിയതാണ്, ഇപ്പൊ നാളെ കൊണ്ടുപോയി ചേഞ്ച് ആക്കണം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആണിത്. പിന്നെ ബാക്കില് പവർ വിൻഡോ ഇല്ല, ബാക്കില് മാനുവൽ ആണ്. ഫ്രണ്ടില് രണ്ട് ഡോർ പവർ വിൻഡോ ആണ്. പിന്നെ ഡിക്കി ഒന്ന് കാണാം. ഈ ഡിക്കി അല്ല, ഈ ഡിക്കി. ആ ഞാൻ വണ്ടീന്റെ ഡിക്കി തന്നെയല്ലേ പറഞ്ഞേ, അച്ഛനമാരായിട്ടൊന്നുമില്ലല്ലോ. നമ്മളൊരു വണ്ടിയല്ലേ എങ്ങക്കുള്ള. അപ്പൊ ഇത്, അപ്പൊ ഇത് പിന്നെ സ്റ്റെപ്പിനിയാണ്, ഞാൻ അടുത്ത് പുറത്തേക്ക് ഇട്ടാണ്, വേറൊന്നും കൊണ്ടല്ല. സ്റ്റെപ്പിനിയൊന്നും വേണ്ട, അത് വേണ്ട, അത് വിട്ടുകളി. അപ്പൊ ഞങ്ങളിത് പിന്നെ ചേഞ്ച് ആക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടാണ്. വണ്ടിക്ക് മാത്രം മതി കിട്ടോ സ്റ്റെപ്പ്, നിങ്ങൾക്ക് വേണ്ട. വേണ്ടാത്ത പണിക്കണ്ട, സാധനം കുത്തുട്ടോ, വെറുതെ അതിന്റെ ഒന്ന് കുത്തുവാകണ്ട. കാസർഗോഡ് കുള്ളൻ. അപ്പൊ ഞങ്ങള് വണ്ടി വാങ്ങിയപ്പോ ഞങ്ങക്ക് വണ്ടിയിൽ ഒരാളെയും കൂടെ കിട്ടി. അപ്പൊ നമ്മള് വണ്ടിയിൽ നിന്ന് ഒഴിവാക്കിയില്ല, കാരണം വണ്ടിക്കകത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വേറെ ആരും അല്ല, നമ്മുടെ ഒരു കുഞ്ഞി കണ്ണനാണ് അതേ ഇവിടെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പിട്ട് ഒഴിവാക്കിയിട്ടില്ല. അപ്പം നമ്മുടെ വണ്ടി ഓടുമ്പോ ഇങ്ങനെ കുഞ്ഞിക്കണ്ണൻ ഇങ്ങനെ ചാടിച്ചാടി ഓടി ഇരിക്കും. ഒരു ഭംഗിയല്ലേ അത് കാണാൻ, നല്ല രസമല്ലേ. അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന്. നമുക്ക് സന്തോഷം, കുഞ്ഞിക്കണ്ണനെയും സന്തോഷം. കുഞ്ഞിക്കൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ അല്ല കുഞ്ഞിക്കൃഷ്ണൻ, കൃഷ്ണൻ തന്നെ, കണ്ണൻ തന്നെ കൃഷ്ണൻ. കണ്ണന് തനിയാ കൃഷ്ണൻ എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞു പറഞ്ഞു അവസാനം വേറെന്തേലും ആയിപ്പോ. ഓക്കേ, നീ ഓടിക്കണ്ടോ? സ്റ്റാർട്ട് ചെയ്യൂ. ഫസ്റ്റിലാണ് വണ്ടി ഉള്ളത്. അവിടെ അവരൊക്കെ നിക്കുന്ന, അവരൊക്കെ നെഞ്ചത്തോടെ കേറി പോകും. നിങ്ങളൊരു കാര്യമാക്കി. അപ്പൊ വണ്ടി ഞാൻ സ്റ്റാർട്ട് ആക്കുവാണ്. അപ്പൊ ഞാൻ ഒന്ന് ദുബായ് വരെയൊക്കെ പോയിട്ട് വരാം. ഭയങ്കര റൈസിങ് കാറാണിത്, ഡ്രന്നൊക്കെ കേൾക്കുന്നില്ല. നമ്മള് സൈലൻസറൊക്കെ ഊരി കളഞ്ഞേക്കുവാണ്.
നമുക്ക് സൈലൻസറിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അപ്പോൾ ഈ സിഗ്നലിലൊക്കെ പോയിട്ട് ഇങ്ങനെ രണ്ട് അടിയും അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വനത്തിനുള്ളിൽ താമസിക്കുന്ന ചേട്ടനും ചേച്ചിയാണ് ഇത്. നിങ്ങൾ ഏത് വിഭാഗക്കാരാണ്? നമ്മള് കാട്ടുനായ്ക്കന്മാര്. കാട്ടുനായ്ക്കന്മാര് ആദിവാസികളാണ് ഇവര്. തേനൊക്കെ എടുത്തോണ്ട് വരും ഇവര് വനത്തിനുള്ളിൽ പോയിട്ട്. നിങ്ങള് ഫുഡൊക്കെ എങ്ങനെയാ? നമ്മള് ഭക്ഷണം നമ്മള് കൊണ്ടുപോകും. അരുവിയുള്ളതുകൊണ്ട് വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മരുന്നുണ്ടാക്കുന്ന വൈദ്യന്മാര് അവർക്ക് കൊടുക്കും. അവർക്ക് കൊടുക്കുമ്പോ നല്ല ഒറിജിനൽ തേനായതുകൊണ്ട് നല്ല വിലയും കിട്ടും അല്ലേ? ചെറുതേനുണ്ടാവോ? ചെറിയ തേന് ചുമരിന്റെ മുകളിൽ നമ്മളെ മക്കളെ എടുത്തിട്ട് കാര്യങ്ങളില്ലല്ലോ. നമ്മളെ മക്കളെ ഉണ്ടാക്കിട്ട് വേണം. അപ്പൊ നമ്മള് തേൻതുമ്പികളെ കല്ലിൽ കൊന്നിട്ട് കാര്യമില്ല. സമയത്ത് തന്നെ ആ തേൻ എടുക്കണം. പാറി ചെറുപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തേൻ ഇറക്കും. ഒരുക്കുണ്ടാവും ഒരുക്കി വെക്കും. ഭക്ഷണം കഴിക്കണ്ടേ? ചെറിയ ആനക്കുട്ടി 9 പേര് ഇവിടെ ഉണ്ടെന്നാണ് പറയണ. അപ്പൊ ഈ ഇവിടെ വരുമല്ലേ ഈ റോഡ്? അതാണ് ഇവരിവിടെ എർത്ത് വെച്ചത്. പൈപ്പ് ഒക്കെ പൊടിച്ചിട്ട് ഇവര് 9 പേരുണ്ട്. ചെറിയ കുട്ടിയാണ് ഒരെണ്ണം അല്ലേ? ചെറിയ കുട്ടിയാനുണ്ട്. നിങ്ങള് കാണലും ഉണ്ടല്ലേ എപ്പോഴും? നിങ്ങള് താമസിക്കുന്ന ഏരിയയിലോട്ടൊന്നും വരൂലേ? അപ്പൊ നിങ്ങള് പറമ്പിലൊക്കെ കേറി വരും. നിങ്ങള് കൃഷി കൃഷിയൊക്കെ നശിപ്പിക്കില്ല? അപ്പൊ അതെ, നടന്നു പോകുന്നവടെല്ലാം നശിപ്പിച്ചിട്ട് തന്നെ പോണം. നിങ്ങക്ക് വേറെ ഉപദ്രവം ഒന്നുമില്ല? വീട് വീട്ടിൽ വന്നില്ല അങ്ങനെയൊന്നും അല്ല. വന്നാലും നിങ്ങൾ അതിനെ ഓടിച്ചു വിടാ എന്തെങ്കിലും? അടുത്ത് ഞങ്ങളുടെ ജനന്റെ ചില്ലിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉറങ്ങാ, അത് മേടിച്ച് ഏടിച്ച് നിൽക്കപ്പ ഇത് മെല്ലെ നിക്ക. നല്ല രസം കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല? നിങ്ങൾ അതിനെ ഓടിച്ചു വിടൂല? സൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളങ്ങനെ അങ്ങോട്ട് ഉപദ്രവിച്ചാലേ അത് ആരെ? അതിപ്പോ നമ്മളായാലും അങ്ങനെയല്ലേ? നമ്മളെ ഉപദ്രവിച്ചാലും നമ്മള് തിരിച്ചു ഉപദ്രവിക്കൂലേ? അപ്പൊ അതിന് ഒന്നും. 3 മക്കളുണ്ട്. വീട്ടിന്റെ മുറ്റത്ത് കൂടെ നടക്കുന്നുണ്ട്. ചെറിയ ചേച്ചി കുട്ടി താത്ത ഇച്ചിരി കുട്ടി നല്ല രസമുണ്ടാവും. ഞാന്ന് പണിക്ക് പോയപ്പോ അതിന്റെ നോക്കി അന്തം പെട്ടിരിക്കയാള് ചെറിയ കുട്ടി ഇഷ്ടപ്പെട്ടു. ഇവിടെ വനംവകുപ്പാരൊന്നും വരൂലേ നോക്കാൻ? അപ്പൊ വരും അല്ലേ? വന്ന് നോക്കൊക്കെ ചെയ്യില്ല ആരേലും? പുഴയിലൊക്കെ വെള്ളം കുടിക്കാറൊക്കെ ഇങ്ങോട്ടേക്ക് പുലിയൊക്കെ കൊണ്ടിറങ്ങലുണ്ട്. അപ്പൊ നിങ്ങളെ ഈ പശുവിനെ ഒന്നും കൊണ്ടുപോരാ? പിന്നെ പശുക്കളെ നമ്മളെ വീട്ടിൽ കൊണ്ട് കെട്ടിയേക്കും. കാട്ടുകൂടെ ചെന്ന് തീർത്തിട്ട് വരും. പശുക്കളൊക്കെ പോവില്ലേ?
ഇവര് തേൻ എടുക്കുന്ന സമയമാകുമ്പോ നമുക്ക് തേൻ വാങ്ങിക്കാൻ വേണ്ടി അപ്പൊ ഇവര് പറഞ്ഞേക്കുന്നത് തേൻ എടുക്കുന്ന സമയമാകുമ്പോ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞമ്മള് രണ്ടുപേരും ഇവര് രണ്ടുപേരും, അപ്പൊ ഞമ്മള് നാലുപേരും കൂടെ പോയിട്ട് ആ നമ്പർ തന്നിട്ട് പോകുള്ളൂ ഉറപ്പായിട്ടും. അപ്പൊ ഞങ്ങള് നാലുപേരും വരും, എന്നിട്ട് ഞങ്ങള് കാട്ടിൽ പോയിട്ട് തേനൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലല്ല, ഇതിപ്പോ നോക്കണ്ട, ഇവള് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇപ്പൊ ചേഞ്ച് ആക്കിണ്ടെങ്കിൽ ഇതാ ഈ ചേച്ചീനെ മര്യാവും. ഇല്ലല്ല, സാധാ ഡ്രസ് കാട്ടിലേക്ക് പോകുമ്പോ ചുരിദാറിടും. അപ്പൊ ഞങ്ങള് ഈ ചേട്ടന്റെയും ചേച്ചിയുടെയും കൂടെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് പോവാല്ലോ ഇവിടെ. അപ്പൊ ഞങ്ങൾ ഏതായാലും പിന്നെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവര് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ വേണ്ടി പോയി തേനൊക്കെ എടുക്കുന്ന ടീമാണ് ഇവര്. അപ്പൊ ഇവരുടെ കൂടെ നമ്മള് വനത്തിനുള്ളിൽ തേനൊക്കെ എടുക്കാൻ വേണ്ടി പോവും. അപ്പൊ അവര് വരാൻ വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ട് വരും. അപ്പൊ മൊബൈൽ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പിന്നെ എന്തായാലും വരും. വന്നിട്ട് ഞങ്ങള് തേനെടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, വനത്തിൽ പോയിട്ട് തേനെടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ആന ഉള്ളത് കൊണ്ട് അവര് പറയുന്നത് 8-9 ആനയോളം ഉണ്ട് എന്നാണ് ഈ ഏരിയയില്. പിന്നെ ഇവരുണ്ടല്ലോ കൂടെ, എന്ത് പേടിക്കാനല്ലേ, അത്രേയുള്ളൂ. ഓടി തള്ളിക്കോണം ആന വന്നാ. അപ്പൊ മുത്തുമണി, ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനിയിപ്പോ നമുക്ക് നല്ല വണ്ടിയൊക്കെ ഓടിച്ച് മെല്ലെ മെല്ലെ അങ്ങനെ കുറച്ച് ഇവിടെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ പോവാനുണ്ട്. തേയിലത്തോട്ടം നമ്മള് കുറച്ച് തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കാണാന്. അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പൊ എല്ലാരും ഫോളോ മീ, എല്ലാരും ഫോളോ മീ, യൂട്യൂബേഴ്സ് എല്ലാരും ഫോളോ മീ. അപ്പൊ ഓയ്യാ, കം ഓൺ ബേബി, ഫോളോ മീ, യൂട്യൂബേഴ്സ് എല്ലാരും കം ഓൺ. അപ്പൊ ഞങ്ങളിങ്ങനെ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൻ്റെ ഉള്ളില്. നമ്മളെ സ്വന്തം ഐ തോട്ടത്തിന്റെ ഉള്ളിലാണുള്ളത്. അട്ടകടി കൊള്ളാൻ വേണ്ടി കയറിയതാണ്. ഭയങ്കരമായ വെയിലത്ത്, നല്ല വെയിലാണ്, കാറും കൊണ്ട് ഇറങ്ങിയതല്ലേ. അപ്പൊ ഞങ്ങള് കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ പറയണ്ടല്ലോ, കൂടെ ഉള്ളത് അലവളാദ് ഷാജി. അപ്പൊ ദേ നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. i10 ഇവിടെ ഉണ്ട്, i20 ഇവിടെ ഉണ്ട്. i20 ആ ബെൻസ്, ബെൻസാ, മിനി കൂപ്പർ ഉണ്ടോ, മിനി കൂപ്പർ ആണ്. പൊങ്ങണ്ട മക്കളെ, ഒരു ചങ്ങായി ഇതാ പൂവായിട്ട് പോകുന്നു. ഞാൻ ഇവളെ കൊണ്ട് മേടിപ്പിക്കാൻ പോകട്ടോ. ആ പൂവ് ബൈക്കിൽ അവര് പറന്നുകൊണ്ടിരിക്കാണ്. നമ്മള് ചോദിച്ചു നോക്കാം, ചെലപ്പോ തരും. നിങ്ങള് അവൻ പറയുന്ന വെച്ചിട്ട് നമ്മള് ഓവർടേക്ക് ചെയ്ത് എന്നാലും തരാന്ന് പറയുന്നു. അത്രയ്ക്കായോ, നമുക്ക് ഒരു ചാനൽ ഉണ്ട് കേട്ടോ, യൂട്യൂബ് ചാനൽ ആണ്. വീഡിയോ റൈഡർ നാജു, റൈഡർ നാജു, ഞാനാ റൈഡർ, റൈഡർ നാജു ഫ്രം ട്രിവാൻഡ്രം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ. ഇതിപ്പോ ആ വീഡിയോയിൽ വരും, ഇന്നത്തെ വീഡിയോയിൽ വരും, റൈഡർ നാജു മറക്കരുത്. അപ്പൊ ഏതായാലും നമ്മളെ മുത്തുമണികൾ ഓവർടേക്ക് ചെയ്തിട്ട് നമുക്ക് ഇവര് തന്നു, പൂ തന്നിട്ടുണ്ട്. ഇത് എവിടെ തപ്പിച്ചത്? ഇവരുണ്ടല്ലേ ടീം, ആ മൂന്നാല് പേരുണ്ട്. വേറെ ടീമുണ്ട്, ഒരാൾക്ക് കിട്ടിയില്ല ഡ്രസ്. അതല്ലേ, അവിടെ അണ്ടർവെയർ, അണ്ടർവെയർ അത് അണ്ടർവെയറിന്റെ പരസ്യം.
അപ്പൊ മുത്തുമണികളെ നമ്മള് ഓവർടേക്ക് ചെയ്തിട്ട് പിടിച്ചിട്ട് അവൻ്റെ അടുത്ത് പൂ വാങ്ങി കേട്ടോ. കൊടുവള്ളി ചങ്ക് റൈഡേഴ്സ് തന്നതാണ് ഈ ഫ്ലവർ. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് വരി എന്നാ തരാന്ന് പറഞ്ഞു നിർത്തൂലാന്ന് പറഞ്ഞു. നമ്മൾ ഓവർടേക്ക് നമ്മുടെ അവരുടെ കളി. അപ്പൊ ഈ വീഡിയോ എന്തായാലും അവര് കാണും. എന്റെ ചാനൽ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചങ്കളെ മുത്തുമണികളെ താങ്ക് യു സോ മച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് റൈഡേഴ്സിനെ. അപ്പൊ എന്താ പറയാ, എല്ലാരും സേഫ് ആയിട്ട് പോവാ. ടേക്ക് കെയർ ബേബീസ്, മൈ റൈഡേഴ്സ് ചങ്ക്സ്. നമ്മുടെ ട്രിവാൻഡ്രം റൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ വിചാരിച്ചു ട്രിവാൻഡ്രം കാരാന്ന്. അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു കൊടുവള്ളിക്കാരാന്ന്. എന്തായാലും ഫ്ലവർ ഒക്കെ തന്നിട്ട് അവർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പോയി, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ചങ്ക ഈ വീഡിയോ കാണണം, നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പം മുത്തുമണികളെ, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തുമണി ചെയ്യരുതേ. പിന്നെ കമന്റ് എന്തെങ്കിലുമൊക്കെ കമന്റ് ഇട്ടോ. ഇനി തെറിയാണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വേറെന്താ പറയാനുള്ളത്? നമുക്ക് ഒന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. ഇല്ല. അപ്പോ ചങ്കളെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു 3 മാസം കൊണ്ട് 7000 പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. വളരെ അധികം സന്തോഷം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവർക്കും ലവ് യു ഓൾ. ദെൻ എന്താ പറയുക, ഹേറ്റേഴ്സിനും ഒരുപാട് താങ്ക്സ്. നിങ്ങളുടെ കമൻസ് അതൊരു സപ്പോർട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാല് നിങ്ങൾ തെറിയാണ് പറയുന്നതെങ്കിലും അതൊരു സപ്പോർട്ടാണ്. അപ്പം ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാം നമ്മളെ മുത്തുമണി ഐട്ടൻ. അപ്പൊ ഈ ഐട്ടന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് യാത്രകൾ, വാഹനത്തിലൂടെ നമ്മൾ ഒരുപാട് യാത്രകളും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമ്മൾ പതിയെ വരുന്നതാണ്. അപ്പോ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.